ദി ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിന് പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വിശദീകരിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് സംശയനിടലിൽ തന്നെയാണ് കേരള കൗൺസിൽ നടന്ന അഭിമുഖം പി ആർ ഏജൻസിയുടെ മേൽനോട്ടത്തിലായിരുന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദ ഹിന്ദു ലേഗികയോട് നേരിട്ട് പറയാത്ത മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഉൾപ്പെടുത്തിയെന്നതാണ് പി ആർ ഏജൻസി കേസിനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അങ്ങനെയാണ് ലഭിക്കുന്ന വിവരം ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടിട്ടാണ് അഭിമുഖം നൽകിയതെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണവുമായി പൊരുത്തപ്പെടുന്നവയല്ല അക്കാര്യങ്ങൾ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സൃഷ്ടിച്ച പ്രതിച്ഛായയുടെ ഇടിവ് പരിഹരിക്കാൻ ദേശീയ മാധ്യമങ്ങളിൽ അഭിമുഖത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു സ്വർണ്ണക്കടത്തിനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ ആക്രമിക്കുകയാണെന്ന് വാർത്ത ഈ വാർത്താക്കുറിപ്പാണ് പി ആർ ഏജൻസി വഴി ചില ഇംഗ്ലീഷ് ദിനപത്രങ്ങൾക്ക് നൽകിയതെന്ന് സൂചനയുണ്ട് ദേശീയതലത്തിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ മറ്റ് ചില ദേശീയ ദിനപത്രങ്ങളെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു പി ആർ ഏജൻസിയുടെ സിഇഒ വിനീത് ഹൻഡ ജീവനക്കാരൻ ദീപക് എന്നിവർ വാട്സാപ്പിൽ ചോദ്യങ്ങൾ അയച്ചു തരാൻ ആവശ്യപ്പെട്ടിരുന്നു കേരള ഹൗസിൽ അഭിമുഖം തുടങ്ങും മുൻപേ ഹൻഡ എത്തിയിരുന്നു അഭിമുഖം നടന്നപ്പോൾ ദ ഹിന്ദു ലീഗികയ്ക്കും സുബ്രഹ്മണ്യനും ഒപ്പം ഹൻഡയും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും താമസിക്കുന്ന കൊച്ചിൻ ഹൗസിൽ അതിശക്തമായ സുരക്ഷയാണ് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ പോലും അകത്ത് കടത്തിവിടാറില്ല തന്റെ ഉള്ളിൽ കയറിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ആളായിട്ടാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കടത്തിവിടാൻ ഗേറ്റിലെ സെക്യൂരിറ്റിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം തിരക്കഥയുടെ ഭാഗമാണെന്ന് വീണെടുത്ത് കിടന്നൊരുളാൽ മിടുക്കരാണല്ലോ സഖാക്കൾ ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും ഇനി ഒറ്റ കാര്യമേ അറിയാനുള്ളൂ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് അതാണ് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പല സഖാക്കളും പങ്കുവച്ചത് ആ ചോദ്യം കേട്ടപ്പോൾ പിണറായി സഖാവ് ഒന്ന് ഞെട്ടിയെങ്കിലും മൗനമായി ഉള്ളൂ പാർട്ടിയിലും പിണറായിസം അവസാനിക്കുകയാണോ നിയമസഭാ സമ്മേളനം ആരംഭിച്ചതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സമ്മർദ്ദത്തിലാകും പിണറായി സഖാവും